Hi friends, once again welcome back to my YouTube channel. My name is Rishad from Techno Malayalam. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒരാളുടെ ലൊക്കേഷൻ എങ്ങനെ കൃത്യമായിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാം എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളം ആപ്സ് ഞാൻ നോക്കി, പൗതിലേറെയും ഫേക്കാണ്, ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. കൃത്യമായിട്ടുള്ള ലൊക്കേഷനും ആ ഒരു ആപ്ലിക്കേഷൻ വഴിയോ മറ്റ് വെബ്സൈറ്റുകൾ വഴിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ കൂടുതൽ യൂട്യൂബേഴ്സിനെ നോക്കി, അപ്പോൾ അവരൊന്നും ഈ ഒരു ട്രിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് അറിയിക്കണം എന്ന് തോന്നി, അതാണ് ഈ ഒരു ട്രിക്ക് നിങ്ങളിലേക്ക് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്, എന്നാൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടും ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഈ ഒരു ട്രാക്കിങ് ചെയ്യുന്നത് ഐ പി അഡ്രസ്സ് വഴിയാണ്. ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സാണ്. ഈ ഒരു ഐ പി അഡ്രസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്താലും സെർവർ മനസ്സിലാക്കുന്നത് ഈ ഒരു ഐ പി അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ ഇതിന് വേണ്ടത് രണ്ട് വെബ്സൈറ്റുകളാണ്, ഐ പി ലോഗർ ഡോട്ട് കോം, അതുപോലെ തന്നെ ഐ പി ട്രാക്കർ ഡോട്ട് ഒ ആർ ജി. ഐ പി ലോഗർ ഡോട്ട് ഒ ആർ ജി എന്ന രണ്ട് വെബ്സൈറ്റുകളാണ്. വെബ്സൈറ്റുകൾ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്യുക. ഞാൻ എക്സാമ്പിളായിട്ട് ബെൻസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ധാരാളം ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇമേജ് എന്ന് സെർച്ച് ചെയ്തിട്ട് ന്യൂ വിൻഡോയിൽ ആ ഇമേജ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു യു ആർ എൽ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ഐ പി ലോഗർ ഡോട്ട് ഒ ആർ ജി എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് നിങ്ങൾ കാണാൻ സാധിക്കുക. ഐ പി ലോഗർ കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് വലത് ഈ വെബ്സൈറ്റിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ ഒരു വെബ്സൈറ്റ് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്ത ആ ഒരു യു ആർ എൽ ഷോർട്ട് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ എൻ്റർ എനി യു ആർ എന്നുള്ളടത്ത് നിങ്ങളുടെ ആ യു ആർ എൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ഐ പി ലോഗർ കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആ യു ആർ എൽ ജസ്റ്റ് ഒന്ന് ഇവിടെ യു ആർ എൽ ഷോർട്ട് എന്നുള്ളടത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഗെറ്റ് ഐ പി ലോഗർ കോഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് ആകുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസിലും കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്ന ഐ പി ലോഗർ ഐ ഡി, ഈ ഐ പി ലോഗർ ഐ ഡിയും എച്ച് വൈ എയ്റ്റ് വൈ എന്ന് തുടങ്ങുന്ന ഒരു ഐ പി ഐ ഡിയും അതുപോലെ തന്നെ ഗൂഗിൾ ഷോർട്ട് യു ആർ എന്നുള്ളതുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യു ആർ ലഭിക്കും. അത് ജസ്റ്റ് ആ യു ആർ നിങ്ങൾ കോപ്പി ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. യു ആർ കോപ്പി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് വ്യക്തിയുടെ മൊബൈൽ ഫോണാണോ ഹാക്ക് ചെയ്യേണ്ടത് അവർക്ക് വാട്സാപ്പ് വഴി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴികൾ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സേജിങ് വഴി നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ വാട്സാപ്പ് എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് തന്നെ ആ ഒരു യു ആർ എൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഷെയർ ചെയ്തു. ഷെയർ ചെയ്ത ശേഷം എൻ്റെ മറ്റൊരു ഫോണിൽ ആ ഒരു യു ആർ എൽ എൻ്റെ മറ്റൊരു ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് വഴി ആരെങ്കിലും ആ വാട്സപ്പ് ആ ലിങ്ക് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ട ആ ഇമേജ് ആയിരിക്കും കാണിക്കുക. അവർ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ പി ലോഗ് ഡോട്ട് കോം എന്നുള്ള ആ വെബ്സൈറ്റ്
വീണ്ടും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഐ പി ലോഗർ ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം പോലെ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് കൊടുക്കുക, എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷമായിട്ട് താഴെ വ്യൂ ഐ പി ലോഗർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആറാമത്തെ ഒരു ഓപ്ഷന് ഏറ്റവും അവസാനമുള്ള ഓപ്ഷനാണ് വ്യൂ ഐ പി ലോഗർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ ഒരു ഐ ഡി ആണെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ഐ ഡി ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് കാണുന്ന EHY82Y എന്നുള്ള ഐ ഡി. ആ ഐ ഡി ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടാമതും ആ വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ലോഗർ ഐ ഡി നിങ്ങൾ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐ ഡി നിങ്ങളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വ്യൂ ഐ പി ലോഗർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ ഡാറ്റ ലോഡിങ്ങിലാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏത് ഫോൺ വഴിയാണോ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ആരൊക്കെ ഓപ്പൺ ചെയ്തോ അവിടെ എല്ലാ ഫോണിൻ്റെ ഇൻ്റർഫേസ് അവരുടെ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഐ പി അഡ്രസ്, കൺട്രി, സിറ്റി, ഡിവൈസ് എന്നൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐ പി അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഐ പി അഡ്രസ്സ് വഴിയാണ് നിങ്ങൾ ട്രേസ് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഐ പി അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം പുതിയൊരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് IP tracker.org എന്നാണ്. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു ഐ പി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു ഐ പി അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ട്രേസ് ഐ പി വിത്ത് ഐ പി ട്രാക്കർ എന്നുണ്ടെന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഐ പി അഡ്രസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹോസ്റ്റ് നെയിം, അതുപോലെ തന്നെ കൺട്രി, ക്യാപിറ്റൽ, സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്, ISP, വഡാഫോണാണ്, വഡാഫോൺ, എയർടെൽ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ മുഴുവനായിട്ടും ആ ഫോണിൻ്റെ ഐ പി കോഡുകൾ, ഐ പി അഡ്രസ്സ് മൊത്തം കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സിമ്മ് എവിടെ ഉള്ളതെന്നുള്ളത് ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൂടെയുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ, ജയ് ഹിന്ദ്.